വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസിൽ പിളർപ്പ് ഉറപ്പിച്ച് ജോസഫ്. ജോസ് കെ മാണി പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോകുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. 28 ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ 15 പേരും തനിക്കൊപ്പമാണെന്നും ജോസഫ് പ്രഖ്യാപിച്ചു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ ചെയർമാൻ ഓൾ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ചെയർമാൻ വിൽ വെസ്റ്റ് ഇൻ ദ വർക്കിംഗ് ചെയർമാൻ അധികാര നിശ്ചയത്വം. അതുകൊണ്ട് കമ്മിറ്റി വിളിക്കാൻ അധികാരപ്പെട്ടത് ഞാനാണ്, അല്ലാതെ വിളിക്കുന്നത് അനധികൃതമാണ്, നിയമാനുസൃതമല്ല. അതല്ലോ, സ്വയം പുറത്തു പോകുന്ന ഒരു സ്ഥിതി അപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഒത്തുതീർപ്പ് ആലോചനകളിൽ നിന്നും വിട്ടു നിൽക്കുകയും അവസാനം തിരുവനന്തപുരത്ത് പേര് നടത്താനിടുന്ന ഒത്തുതീർപ്പ് ആലോചനകൾ ബാലിശ്യമായ കാരണങ്ങൾ പറഞ്ഞ് വരാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹൈ പവർ കമ്മിറ്റി പാർലമെൻ്ററി പാർട്ടിയിൽ 3-2 അങ്ങനെയാണ് ഹൈ പവർ കമ്മിറ്റിയിലുള്ള ആളുകൾ എനിക്ക് എഴുതി ഒപ്പിട്ട് സമവായ ശ്രമങ്ങൾ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ചെയർമാനായിരുന്ന കെ മാണി സാറിൻ്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി ഭരണയുടെ 29-ാം വകുപ്പ് പ്രകാരം ചെയർമാന്റെ ചുമതലകളും അധികാരങ്ങളും ഇപ്പോൾ വർക്കിംഗ് ചെയർമാനെ താങ്കൾ നിക്ഷിപ്തമാണല്ലോ. ഇപ്പോൾ ഒഴിവുള്ള പാർട്ടി ചെയർമാൻ പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനങ്ങൾ പാർട്ടി ഭരണയുടെ 31-ാം വകുപ്പിന്റെയും പാർട്ടിയിൽ തുടർന്നു വരുന്ന കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സമവായത്തിലൂടെ നികത്തേണ്ടത് പാർട്ടിയിൽ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അനിവാര്യമാണെന്ന് കരുതുന്നു.